നേതാവ് ഷെയ്ഖ് ആലം പറഞ്ഞത്, ഇന്ത്യയിലെ 30% വരുന്ന മുസ്ലിമുകൾ ഒരുമിച്ച് നിന്നാൽ ഇനിയും ഒരു 4 പാകിസ്ഥാൻ കൂടി ഇന്ത്യയിൽ സൃഷ്ടിക്കാമെന്നായിരുന്നു. ദേശീയ തലത്തിൽ ഇത് വിവാദമാവുകയും ചെയ്തു. പക്ഷേ കേരളത്തിലെ 4 തൂണുകൾ ഇത് വാർത്തയാക്കിയില്ല. ബി ജെ പിക്ക് അനുകൂലമാകുന്ന ഒരു വാർത്തയും പ്രചരിപ്പിക്കില്ല എന്നത് അവരുടെ പ്രഖ്യാപിത അജണ്ടയാണല്ലോ. ഇലക്ഷന് ശേഷം ഷെയ്ഖ് ആലം പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുകയാണ്. 16 പേര് ഇതിനകം കൊല്ലപ്പെട്ടു. 70,000-ത്തോളം പേർക്ക് വീടും സ്വത്തും ഉപേക്ഷിച്ച് പലായനം നടത്തേണ്ടി വന്നു. ഷെയ്ഖ് ആലത്തിന്റെ നാനൂറിലും ബിർ ഭൂമിയിലുമാണ് ഏറ്റവും കൂടുതൽ ആക്രമണം നടക്കുന്നത്. കലാപത്തെ പറ്റി ഗവർണർ നടത്തിയ ട്വിറ്റുകൾ ശ്രദ്ധിച്ചു നോക്കും. ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും റിപ്പോർട്ട് നൽകുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 3 ദിനം ആയിട്ടും ഇന്ത്യയും റിപ്പോർട്ട് വന്നിട്ടില്ല. മാധ്യമ പ്രവർത്തകരുടെ മൗനം വഞ്ചനാപര എന്നും വെസ്റ്റ് ബംഗാൾ ഗവർണർ പറഞ്ഞിരിക്കുന്നു. പക്ഷേ വരുന്ന വാർത്തകൾ ഒക്കെയും ധൃതിയിൽ നിഷേധിക്കാൻ ഭീതിയുടെ പോലീസ് മുൻപന്തിയിൽ തന്നെ ഉണ്ടെന്നുള്ളത് മറ്റൊരു കാര്യം. തെരുവിൽ കൂട്ടം കൂടി ആക്രമിക്കാൻ TMC കൂട്ടങ്ങൾക്ക് അനുവാദം കൊടുത്തിട്ട് RT-PCR ടെസ്റ്റ് നിർബന്ധമാക്കി അതിർത്തികൾ ഒക്കെയും അടച്ചു. ഉദ്യോഗസ്ഥർക്കും നേതാക്കൾക്കും ജഡ്ജിക്കും എന്തിനും പ്രധാനമന്ത്രിക്ക് വരെ ഈ നിയമം ബാധകമെന്ന് വ്യാഖ്യമായി പ്രസ്താവിച്ചു. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇതൊക്കെ BJP ഗൂഢാലോചനയാണെന്ന് വരുത്തി തീർത്ത് നിസ്സംഗത പാലിക്കുകയാണ് കേരളത്തിലെ മാധ്യമം. ഇടത് ജിഹാദി ശക്തികളുടെ ജുഹായായി പരിണമിച്ച ചിലർ BJPക്ക് തല്ലിക്കിട്ടുന്ന വാർത്ത കൊടുക്കാൻ സൗകര്യമില്ല എന്ന് പച്ചയ്ക്ക് പറയുകയും ചെയ്തു. ഇതേ മാധ്യമങ്ങൾ തന്നെയാണ് ഡൽഹിയിലെ പൗരത്വ കലാപം മുസ്ലിം ഹത്യയായി വളച്ചൊടിച്ച് വാർത്തകൾ നൽകിയത്. തൊപ്പിവെച്ച കലാപക്കാർക്ക് മുന്നിൽ ചെന്ന് വിട്ടിട്ട് അയ്യോ ഞാൻ മുസ്ലിമാണ്, കേരളത്തിലെ മുസ്ലിം പാർട്ടറാണ്, എന്നെ ഒന്നും ചെയ്യരുത് എന്ന് വിലപിച്ചിട്ട് നമ്മൾ ഒക്കെയും ലൈവിൽ കണ്ടതാണ്. എന്നിട്ടും ഡൽഹി കലാപം മോദിയുടെയും BJPയുടെയും തലയിൽ വെക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രമന്ത്രി മുരളീധരന്റെ കാറിന് നേരെയുണ്ടായ ആക്രമണം തെളിവ് സഹിതം പുറത്തു വന്നിട്ടും DMCയുടെ ഗുണ്ടാരാജിനെ വിമർശിക്കാൻ ഇവിടെ ആരും തയ്യാറാകുന്നില്ല. BJPക്കാർ കൊല്ലപ്പെടേണ്ടി വരും, ആക്രമിക്കപ്പെടേണ്ടി വരും ആണെന്ന പൊതുബോധം സൃഷ്ടിച്ച് കേരളത്തിലും ഇത് ആവർത്തിക്കണം എന്നാണ് ഇവർ കണക്കുകൂട്ടുന്നത്. പ്രവർത്തകരെ ഒക്കെയും പ്രകോപിച്ച് അവരുടെ ഇമോഷൻസിനെ ചൂഷണം ചെയ്ത് അവരെ കൊണ്ട് തന്നെ മോദി അംശയ്ക്കെതിരെ പ്രതികരിപ്പിക്കാനും ഇതിനിടയിൽ അവർ പരിശ്രമിക്കുന്നു. ഈ പ്രൊപ്പഗണ്ട മനസ്സിലാക്കാതെ ആവേശ സംഖ്യകളൊക്കെയും ഇവരുടെ വലയിൽ വീണുകൊണ്ടിരിക്കുകയാണ്. ആസാമിലും പുതുച്ചേരിയിലും വിജയിച്ച BJP ഒരു പ്രതിപക്ഷ പാർട്ടികളുടെയും ഓഫീസുകൾ തീയിട്ടിട്ടില്ല. ഒരുപക്ഷെ കക്ഷികളെയും ആക്രമിച്ചില്ല. പക്ഷേ TMC ജയിച്ച ബംഗാൾ കത്തുകയാണ്. ആരാണ് യഥാർത്ഥ ഫാസിസ്റ്റ് എന്ന് ഒരിക്കലും ഇവിടുത്തെ മീഡിയ പറയില്ല. മോദി വിരോധം തലക്കി പിടിച്ച മതം പൊട്ടിയിരിക്കുകയാണ് ഇവരും. എല്ലാവരും ദേശീയ മതങ്ങൾ കൂടി ശ്രദ്ധിക്കുക. നേതാക്കളുടെയും സംഘടനകളുടെയും ഔദ്യോഗിക പ്രതികരണങ്ങൾ മാത്രം വില കൊടുക്കുക. ഇരട്ടത്താപ്പും കാപ്പട്ടിയവും എവിടെ കണ്ടാലും ഒരു ദക്ഷിണവും ഇല്ലാതെ പ്രതികരിക്കുക. അതിപ്പോൾ BJP MP നടത്തുന്ന ചാനലായാലും ഒരു വിട്ടുവീഴ്ചയും കാണിക്കേണ്ട. വെബ് ഡെസ്ക്.